സ്വാഗതം. അപ്പൊ ഞാൻ രണ്ട് സാധനങ്ങളൊക്കെ ആയിട്ടാണോ ഇന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല, ഞാൻ സ്വന്തം കഷ്ടപ്പെടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന് മുന്നേ കാര്യം എന്നാന്ന് അറിയട്ടെ, അപ്പൊ നമ്മളിന്നൊരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി 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 പോയപ്പോഴാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയത്. ഇത് ഗ്രില്ല് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു ഇത് നമ്മള് ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും പുറത്ത് പോയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ എന്തായാലും പറ്റത്തില്ല. അപ്പം ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഇത്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിങ് നമുക്ക് ആദ്യം ചെയ്യാമല്ലോ, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തുറക്കട്ടെ. നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് അടുത്തുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാട്ടോ വാങ്ങിച്ചത്, ഓൺലൈനൊന്നുമല്ല. അപ്പൊ നമ്മുടെ സാധനം പെട്ടിന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടിന്ന് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലെങ്ങനെയാ ചെയ്യുന്നതെന്ന്. വഴിയുണ്ട്, ഇത് നമുക്കിങ്ങനെ നിലത്ത് വെക്കാം കേട്ടോ, ചെറിയൊരു സ്റ്റാൻഡ് മാതിരി. അപ്പം താഴെ ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടല്ലേ, ഇത് രണ്ടും ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കും. ഈ രണ്ടെണ്ണം എടുക്കാം. ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡായി. ഇത് നേരെ തിരിച്ചു വെക്കുക. അത് വേണ്ടല്ലേ, ഇത് സെറ്റായി കേട്ടോ. ഇത്രേ ഉള്ളു നമ്മുടെ ഗ്രില്ല്. ഇനി ഇതില് നമ്മള് ചാർക്കോളാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ചാർക്കോളും വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോക്സ് ആണ് കിട്ടിയത്, ഇവിടെ ലൂസ് ആയിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ ഈ ഫുള്ളൊരു ബോക്സ് ചാർക്കോൾ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാർക്കോള് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ ചെയ്യേണ്ടത്. ഇതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതൊരു ഒരു ഗ്രില്ല്, ഒരു മെറ്റ് പോലെയാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ചാർക്കോൾ ഇടേണ്ടത്. ഇതിന് മുകളിൽ പിന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡിന്റെ മുകളിലേക്കാണ് ചാർക്കോൾ ഇടേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മളുടെ ചിക്കൻ ഇവിടെ നമ്മൾ ഇവിടെ വെക്കുക, കത്തിക്കുക, നമ്മൾ കുക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇതെന്തായാലും അടിപൊളിയല്ലേ. അപ്പൊ നമ്മളെപ്പോലെ ഇങ്ങനെ ചെറിയ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു സാധനം കേട്ടോ, ഗ്രില്ലൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഒരെണ്ണം വാങ്ങി വെക്കുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ വില എന്ന് പറയുന്നത് ബോക്സിൽ ഒരു 1200 കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയെന്നല്ല, ചോദിച്ചു വാങ്ങി അറൌണ്ട് ഒരു 1000 രൂപയായിട്ടോ. ഇത് 1000 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ ഈ ചാർക്കോൾ എന്ന് പറയുന്നത് 240 അങ്ങനെ എത്രയുണ്ട്. ഇതിനുണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ബോക്സിന്റെ വില 240 ഒരു 200 രൂപയ്ക്ക് എടുത്തിട്ട് അവരെടുത്തുള്ളൂ. അപ്പൊ ഇത്രയും രണ്ട് സാധനങ്ങളാണ് നമ്മളിങ്ങനെ വാങ്ങിച്ചത്. അപ്പൊ ഇത് മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ, നമുക്ക് എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണല്ലോ. അപ്പം അതിന്റെ കാര്യങ്ങൾ ഇനി പുറകെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കുന്ന അത് മാത്രം പോരല്ലേ, എന്തായാലും നമുക്ക് ഇന്ന് ബാർബിക്യൂ കൂടെ ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മല്ലിച്ചെപ്പുണ്ട്, കുറച്ച് പൊതിനയില, കറിവേപ്പില, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി വേണം, പിന്നെ ഒരു തക്കാളി, നാരങ്ങ, പിന്നെ തൈര്. ഓയില് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾക്ക് ഓയില് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനാണ് ഫ്രൈ ചെയ്യാൻ നേരത്ത്. പിന്നെ എന്തായാലും നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം നമ്മുടെ ചിക്കൻ ഉണ്ട്, പിന്നെ കുരുമുളക് പൊടി വേണം, പിന്നെ മുളക് പൊടി വേണം, പിന്നെ ഒരു കളറിന് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. അപ്പം ഇത്ര സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഗ്രില്ല് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് ആക്ച്വലി എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പൊ അതിന്റെ പ്രോസസ്സിലേക്ക് ഇനി കിടക്കാം. ഗ്രിൽ ചിക്കൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഈ കാണിച്ച സാധനങ്ങളെല്ലാം കൂടി മിക്സിയിലിടുക, അരയ്ക്കുക, തേക്കുക, ഫ്രിഡ്ജിൽ വെക്കുക, കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പൊ നോക്കിക്കോ, നമ്മുടെ കറിവേപ്പിലയും ഇതൊന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇടാം. മല്ലിച്ചപ്പും പുതിനയിലേക്ക് അതിന് മുന്നേ നമ്മുടെ വെളുത്തുള്ളി ഇടുന്നുണ്ട്, തക്കാളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മുടെ മല്ലിച്ചപ്പ് എടുത്തു കേട്ടോ. കത്രികയും കത്തിയൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഞാനിത് കൈകൊണ്ട് എളുപ്പത്തിന് അങ്ങനെല്ലാം കൂടി ഇടുവാണ്. ഇനി നമ്മുടെ പുതിനയില വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ അത്രയൊന്നും ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് അരയ്ക്കട്ടെ.
അപ്പം നമ്മൾ അരച്ചെടുത്തതിലേക്ക് ഇനി രണ്ടാമതിടേണ്ട നമ്മുടെ കുരുമുളക് പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിനി ഒന്നുകൂടി അരച്ചെടുക്കാം. അവസാനം ഞാൻ ഉപ്പ് കൂടി ഒഴിക്കും കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കും. അപ്പം ഇവിടെ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്ത് ഇതാ ഈ ഒരു പരുവത്തിലാക്കി നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയും തൈരും കൂടി ആഡ് ചെയ്യാൻ പോകാം. ഇതിപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചിട്ടു, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുത്തത് നമ്മളൊരു 3 സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ ചിക്കന് നമ്മൾ ഗ്രില്ലോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ വലിയ പീസസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പയ്യെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക വേണം കേട്ടോ. അപ്പോൾ വരഞ്ഞു കൊടുക്കുന്നത് നല്ല ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ, അപ്പോഴേ പിടിക്കത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ, ഞങ്ങളുടെ ഏകദേശം ഇവിടെ ഒരു 6 ചിക്കൻ പീസ് ഉണ്ടാവും ഇതുപോലത്തെ. അപ്പോൾ ഒരു കോഴിയാണ് വാങ്ങിച്ചത്, അപ്പോൾ ഒരു കോഴി വാങ്ങിച്ച് ഇങ്ങനെ 6 പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇത് ഇനി നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കട്ടെ എല്ലാ പീസും. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു പകുതി നാരങ്ങയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഞങ്ങൾ എന്താ ഗ്രില്ലിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് വീട്ടിൽ പുറത്തേക്ക് കേട്ടോ വന്നത്. ഞങ്ങൾ ടെറസിൽ പോകുന്നില്ല, ടെറസിൽ ഇപ്പോൾ സമയം ഏകദേശം 11:00 ആയിട്ടുണ്ട്. അപ്പം വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ടെറസിൽ പോയി ഒട്ടും വെട്ടം ഉണ്ടാവില്ല, ടെറസിൽ സാധാരണ വെട്ടം ഇല്ലല്ലോ. അപ്പം നമ്മളിനി ഇതെങ്ങനെ കത്തിക്കാൻ നോക്കാം. ഞാൻ ഈ സാധനമൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ, നമ്മുടെ ചാർക്കോളൊക്കെ. ചാർക്കോൾ ഇതിൻ്റെ അകത്തൊക്കെ എടുത്തിട്ടിട്ട് കത്തിക്കുകയാണ് വേണ്ടതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഇതിടുമ്പോൾ നല്ല ഒച്ചയായിരിക്കുമല്ലോ. ഇതിപ്പോഴും ഞാനിപ്പോൾ കർപ്പൂരം ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് വേഗം കത്തിപ്പിടിക്കാൻ വേണ്ടി. എന്താ ഞാൻ മെഴുകുതിരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കർപ്പൂരം വേഗം കത്തിച്ചേക്കാം. കത്തിപ്പിടിക്കൂ എന്നാകുമല്ലോ. അപ്പം നമ്മുടെ ചാർക്കോളൊക്കെ ഇവിടെ ഏകദേശം കത്തിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല പണിയായിരുന്നു. അപ്പോൾ ഇത് കത്തിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്തായാലും അധികം വൈകാതെ നമ്മുടെ ചിക്കനും കൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പോൾ 1:00 ആയിട്ടുള്ളൂ. ഇനി വേണം ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി. പക്ഷേ സംഭവം വലിയ കുഴപ്പമില്ല. പക്ഷെ ആദ്യം ഈ ചാർക്കോളൊക്കെ കത്തിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കത്തി പിടിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ചിക്കനൊക്കെ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തതെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം വിചാരിച്ചു ആ ഗ്രില്ലൊക്കെ സെറ്റപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വിചാരിച്ചു നടക്കുകയില്ലെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി സമയം എടുത്തായിരുന്നു ആ ചാർക്കോളൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞെല്ലാം പിടപെടുകയെന്ന് പറഞ്ഞ് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും അടിപൊളിയാവും. ടേസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.